ആരോഗ്യകരമായിട്ട് ജീവിക്കാൻ ഒരു 10 കാര്യങ്ങൾ, അതായത് നമ്പർ 1 to 10 എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല്, അസുഖമില്ലാത്തൊരു ലൈഫ് സ്റ്റൈല്, ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അത് എൻ്റെ ഒരു ടെക്നിക്കാണ്. ഞാൻ ഡോക്ടർ ഡാനിഷ് സലി. അപ്പോൾ ആദ്യമായിട്ട് 10 എന്നുള്ള നമ്പർ, 10 എന്നുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് എങ്കിലും സൺലൈറ്റ് കൊള്ളണം. എന്തിനാണ് സൺലൈറ്റ് കൊള്ളുന്നത്? വൈറ്റമിൻ ഡി അത്രമാത്രം ഡെഫിഷ്യൻ്റാണ്, ആർക്കും വൈറ്റമിൻ ഡി ഇല്ല. അപ്പം 11 മണിക്കുള്ള ശേഷമുള്ള വെയിലാണ് കൊള്ളേണ്ടത്. ലോകാരോഗ്യ സംഘടന അവരുടെ വെബ്സൈറ്റിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പല തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇളം വെയിലല്ല അൾട്രാ വയലറ്റ് ബി റേസ് ആണ് നമ്മുടെ ശരീരത്തിൽ കൊള്ളേണ്ടത്. 10 മിനിറ്റ് കിട്ടിയാൽ മതി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കയറിക്കോളും. അതാണ് ആദ്യത്തെ കാര്യം. 10 മിനിറ്റ് എല്ലാ ദിവസവും വെയിൽ കൊള്ളണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 9 എന്നുള്ള നമ്പറാണ്. അതായത് 9000 സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം നടക്കണം. അത്രയും സ്പീഡിൽ നടക്കണം. നല്ലവണ്ണം നടന്ന് നമ്മുടെ ശരീരത്തിൽ എന്താണ് കൊഴുപ്പ് കെട്ടിക്കിടക്കാതിരിക്കാനും നമ്മുടെ മാലിന്യങ്ങൾ പുറന്തള്ളാനുമൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 9000 സ്റ്റെപ്സ് നടത്തണം. കാരണം പണ്ടൊക്കെ കർഷകരായിരുന്നു നമ്മളെ പൂർവികരെല്ലാം. അപ്പോൾ അവരെല്ലാം കൃത്യമായി ജോലി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിലൊന്നും എത്ര കഴിച്ചാലും പ്രശ്നമില്ലായിരുന്നു. നമ്മളിപ്പോൾ കഴിക്കുന്നു, വെറുതെ അവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് 9000 സ്റ്റെപ്സ് നമ്മൾ സ്ഥിരമായി നമ്മൾ ദിവസവും നടക്കുകയാണെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വരില്ല. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ജപ്പാനിലെയും അതുപോലെ ചൈനയിലേക്കെ ആളുകൾ 90 വയസ്സ്, 95 വയസ്സ്, 100 വയസ്സൊക്കെ ജീവിക്കുന്നതിന് പ്രധാന കാരണം അവർ നടക്കുന്നതുകൊണ്ടാണ്. മാക്സിമം നടക്കുകയാണ്. അപ്പോൾ അത് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ്. എല്ലാവരും നടക്കുകയാണ്. അത് പ്രായമുള്ള ആളുകളായാലും ചെറുപ്പക്കാരും എല്ലാം നല്ലോണം നടക്കുകയാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 8 എന്നുള്ള നമ്പർ, മിനിമം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഓക്കെ, മിനിമം. സാധാരണ ഞാൻ പറയുന്നത് ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ്. അത് പോയില്ലെങ്കിലും 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. കാരണം നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാനും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം നോർമലാവാനും നമ്മുടെ പല അസുഖങ്ങളെയും തടയാനും വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ 8 മനസ്സിലായല്ലോ. ഇനി അടുത്തത് 7 എന്നുള്ള നമ്പറാണ്. എന്തായിരിക്കും? 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. കാരണം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണം, നമ്മുടെ ബോഡി ഒന്ന് റീസെറ്റ് ചെയ്യണം. നമ്മുടെ എല്ലാ സാധനങ്ങളും ഒന്ന് റീസെറ്റ് ആവുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഉറക്കം വളരെ പ്രധാനപ്പെട്ടാണ്. 7 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അടുത്ത നമ്പർ 6 എന്നുള്ളതാണ്. 6 മിനിറ്റെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുന്ന രാവിലെ എഴുന്നേറ്റിന് ശേഷം നമ്മുടെ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അകത്തോട്ട് എടുക്കുന്നതും പുറത്തോട്ട് വിടുന്നതും ഒരു മ്യൂസിക് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന ചെയ്യാം. എന്തെങ്കിലും ഒരു 6 മിനിറ്റ് വളരെ ശാന്തമായ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ തിരക്കായ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റാനുള്ള സാധ്യത, ഡിപ്രഷൻ പോകാനുള്ള സാധ്യത, അതുപോലെ തന്നെ നമുക്ക് ആൻസൈറ്റി കാരണം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ കൺട്രോളാക്കാൻ ഒരു 6 മിനിറ്റെങ്കിലും നിങ്ങൾ ഒരു ദിവസം കൊടുക്കുക. മിനിമം ആണ് ഞാൻ പറയുന്നത്, മിനിമം ആണ് ഈ പറയുന്നതല്ല. ഇനി അടുത്തത് 5 എന്നുള്ളതാണ്. 5 പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടറെ എങ്ങനെയാണത് പറ്റുന്നത്. 5 എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യമെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ് പറയുന്നത്. മെഡിറ്റേറിയൻ ഡയറ്റ് അതുപോലെ പറയുന്ന പല ഫേമസ് ആയിട്ടുള്ള ലോകത്ത് ഏറ്റവും നല്ല ഡയറ്റുകൾ പറയുന്ന എല്ലാത്തിനും പറയുന്നത് 5 പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിക്കണമെന്നാണ്. ചെറുതായിട്ട് ഒന്നോ രണ്ടോ കഴിച്ചാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് പോട്ടെ, 5 പോട്ടെ, നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും കഴിച്ചാൽ മതിയോ. പക്ഷേ നമ്മൾ 1 പ്രാവശ്യമെങ്കിലും കഴിക്കുന്നുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടി. ഇനി അടുത്തത് 4 എന്നുള്ള നമ്പറാണ്. 4 എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. 4 ടൈപ്പ് ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ 1, നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, കാർഡിയോ എക്സസൈസ്, നടക്കുക, വളരെ സ്പീഡിൽ നടക്കുക, ഓടുക എന്നുള്ളതാണ് ആദ്യത്തെ എക്സസൈസ്. 2 എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിന് വേണ്ടിയുള്ള, നമ്മുടെ മസിലൊക്കെ കുറച്ച് കളയുമ്പം ഇങ്ങനെ അഴിഞ്ഞു പോകും അല്ലെങ്കിൽ ശക്തിയില്ലാത്ത മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മസിൽ ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യണം. അമിതമായി ബോഡി ബിൽഡ് ചെയ്യാനല്ല പറയുന്നത്, ചെറിയ മസിൽ ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യണം. 2. 3. പ്രായമാകുമ്പോൾ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ചെയ്യണം. അതായത് പ്രത്യേകിച്ച് തറയിൽ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആവില്ല. പിന്നെ ബാലൻസിൻ്റെ എക്സസൈസ് ഉണ്ട്, അതും ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നടത്തം അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു വീഡിയോ. എനിക്കൊന്ന് കുറേ മില്യൺസ് ഓഫ് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോയിലത്തെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട്. 4 ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്താൽ പല മസിൽ പ്രോബ്ലംസും വേദന എല്ലാം കുറയുന്നതായിട്ട് കാണാം. ഇനി അടുത്തത് 3 എന്നുള്ള നമ്പറാണ്. 3 മണിക്കൂറെങ്കിലും നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം, രാത്രി വൈകുന്നേരത്തെ ആഹാരം കഴിച്ചതിന് ശേഷം 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷമേ ഉറങ്ങാം. കാരണം എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ദഹനം നടക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ എല്ലാം ദഹിച്ച് ഡിയോണിനും ജെജിനോ ഒക്കെ പോയി വൻകുടലിലോട്ട് എത്തുക ആഹാരം. നമ്മൾ നേരത്തെ ഉടനെ തന്നെ കടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രശ്നമാണ്. ഇനി അടുത്ത രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ആഹാരം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതിപ്പോൾ രാവിലെയും വൈകുന്നേരം ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 2 നേരം ആഹാരം കഴിച്ചാൽ മതി, കൂടുതൽ കഴിച്ചാലാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ 2 ആഹാരത്തിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും അവസാനത്തെ 1 എന്ന് പറയുമ്പോൾ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫാമിലിയായിട്ട് പൂർണ്ണമായിട്ടും മൊബൈൽ ഫ്രീ ആയിട്ടുള്ളൊരു ടൈം കൊടുക്കണം.
അതുപോലെ തന്നെ ഒരു കൈൻഡ്നസ്, എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം ഒരു ദിവസം ഒന്നെങ്കിലും ചെയ്യാനായി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നല്ലത് തന്നെ ആയിരിക്കും. കാരണം ഒരു ഒരു സ്വാമിജിയടുത്ത് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ മറ്റുള്ളവരെ ഞാൻ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരാളെ ഒരു ദിവസം സഹായിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം വന്നു തുടങ്ങിയതാണ്. അത് സത്യം തന്നെയാണ്. നിങ്ങൾ ചെയ്തു നോക്കിയാൽ അത് മനസ്സിലാവും. എല്ലാ ദിവസവും ഒരു നല്ല പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുമെന്നുള്ളൊരു ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക. ഈ പറഞ്ഞതുപോലെ ഒരു മണിക്കൂറെങ്കിലും മൊബൈൽ ഫ്രീ ആയിട്ട് ഫാമിലിയായിട്ട് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 1 to 10 നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ജീവിതത്തിൽ പല കാര്യങ്ങളിലും സന്തോഷം വരും. ഹെൽത്ത് സന്തോഷമാവും, ഫാമിലിയിൽ സന്തോഷമാവും, മനസ്സിന് സന്തോഷമാവും, പല രീതിയിലും നമുക്ക് സന്തോഷം വരുന്നതായിട്ട് കാണും. അപ്പോൾ ഇതൊന്ന് പാലിച്ചു നോക്കുക. സ്ഥിരമായിട്ട് പല മീറ്റിങ്ങിലും അതുപോലെ ഞാൻ സംസാരിക്കാൻ പോകുന്നിടത്ത് പലയിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് 1 to 10 മന്ത്രാസ്. ഓക്കെ, ഇത് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.